ഉത്തർപ്രദേശിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രമുറങ്ങുന്ന ഒരു സ്മാരക നഗരമാണ് ഝാൻസി. അതിപുരാതനമായ ഈ നഗരത്തിൽ ഒട്ടനവധി വിശേഷണങ്ങളാണുള്ളത്. നിരവധി വിശേഷണങ്ങൾ ഈ നാടിനോട് ചേർന്നിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രമുഖമായ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഝാൻസി ലക്ഷ്മിബായി റാണിയുടെ ചരിത്രമാണ്. ഝാൻസി റാണി എന്ന പേര് നാം ഒരിക്കലും മറക്കുകയില്ല. ഝാൻസി റെയിൽവേ സ്റ്റേഷനിനോട് 3 കിലോമീറ്റർ ചേർന്ന് നിൽക്കുന്ന ഝാൻസി ഫോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. 25 രൂപ ടിക്കറ്റ് എടുത്ത് ഝാൻസി ഫോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഝാൻസി ഫോർട്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഗ്വാളിയാറിലെ ഒരു മറാഠ കുടുംബത്തിലാണ് ഝാൻസി റാണി അഥവാ മണികർണിക ജനിച്ചത്. 1842 ഝാൻസിയിലെ മഹാരാജാവായ രാജഗംഗാധർ റാവുവിനെ മണികർണിക വിവാഹം കഴിച്ചു. ഝാൻസിയിലെ മഹാരാജാവുമായുള്ള വിവാഹശേഷം മണികർണിക തൻ്റെ നാമകരണം ലക്ഷ്മി ദേവിയോടുള്ള ബഹുമാനാർത്ഥവും നിലനിർത്തി ഝാൻസി ലക്ഷ്മിബായി എന്ന പുനർനാമകരണം ചെയ്തു. 1851 റാണി ലക്ഷ്മിബായിക്ക് ദാമോദർ റാവു എന്ന നാമകരണത്താൽ ഒരു മകൻ ജനിച്ചു. പക്ഷേ വർഷങ്ങളുടെ കാത്തിരിപ്പിനുള്ളിൽ ജനിച്ച ആ കുഞ്ഞ് 4 മാസത്തിനുള്ളിൽ തന്നെ മൃത്യു വരിച്ചു എന്നുള്ളത് ചരിത്രം പറയുന്നു. തൻ്റെ കാലശേഷം ഒരു ആൺതരി വേണം എന്നുള്ള ഒരു ചിന്ത മഹാരാജാവിനെയും ഝാൻസി ലക്ഷ്മിബായിയെയും അലട്ടിക്കൊണ്ടേയിരുന്നു. ഇതിനിടക്കായിരുന്നു മഹാരാജാവ് തൻ്റെ സഹോദരിയുടെ പുത്രനായ ആനന്ദ് റാവു എന്ന കുഞ്ഞിനെ ദത്തെടുത്തത്. ഇതിനുശേഷം തങ്ങളുടെ യഥാർത്ഥ കുഞ്ഞായ ദാമോദർ റാവുവിൻ്റെ പേര് ഈ കുഞ്ഞിലേക്ക് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. തൻ്റെ മരണാനന്തര കാലശേഷം ഈ കുഞ്ഞിനെ ഝാൻസി ദേശത്തിൻ്റെ രാജാവായി അംഗീകരിക്കണമെന്ന് ഇന്ത്യൻ ബ്രിട്ടീഷ് കോൺസുലേറ്റ് സർക്കാരിന് അദ്ദേഹം കത്തെഴുതുകയും ചെയ്തു. 1853 മഹാരാജാവിൻ്റെ മരണശേഷം ദത്തെടുത്ത പുത്രനെ ദേശത്തിൻ്റെ രാജാവാക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ വിസമ്മതിക്കുകയും ഝാൻസിയുടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ ഭരണാധികാരി ആൺമക്കളില്ലാതെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനത്തേക്ക് ഒരിക്കലും അവർ അവകാശികളായി വരികയില്ല. എന്നാൽ ആ രാജാവിൻ്റെ സ്വകാര്യ സ്വത്ത് അദ്ദേഹം ദത്തെടുത്ത പുത്രിയുടെ അടുത്തേക്കാണ് വരിക എന്നുള്ളതും ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു നിയമ വ്യവസ്ഥിതിയായി. 1854 ഝാൻസി മഹാരാജാവിൻ്റെ മരണശേഷം ഝാൻസിയുടെ അധികാരം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തതിനെ ചരിത്ര ഗവേഷകർ വിശേഷിപ്പിക്കുന്നത് തകരാറിൻ്റെ സിദ്ധാന്തം എന്നാണ്. June 1857 ഝാൻസിയിലെ എല്ലാ ബ്രിട്ടീഷുകാരും നാടുവിടുകയുണ്ടായി. ഇതേ തുടർന്ന് ഝാൻസിയിലെ റാണിയായി ലക്ഷ്മിബായി താൽക്കാലിക ചുമതല ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാരുടെ ആക്രമണ സേനയെ പരാജയപ്പെടുത്തുവാനായി അവർക്ക് തൻ്റെ സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടുത്തി ഒരു സേനയെ രൂപീകരിക്കേണ്ടി വന്നു. March 1858 സർഹഗ് റോസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഇപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഝാൻസിയെ റാണിയിൽ നിന്നും
തിരിച്ചു പിടിക്കുവാൻ ജാൻസിയിൽ എത്തി. ശക്തമായ ചെറുത്തു നിൽപ്പിനെ തുടർന്ന് ഉപരോധിക്കുകയും ചെയ്തു. ജൻകി പ്രധാൻ വർമ്മയുടെ അറിവുള്ള ചരിത്രം അനുസരിച്ച് ബ്രിട്ടീഷുകാർ 8 ദിവസത്തേക്ക് കോട്ടയിൽ ചെല്ലുകൾ വർഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 8 ദിവസത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് സൈന്യയുടെ ആക്രമണത്തെ ചെറുക്കുവാൻ ഝാൻസി സൈന്യത്തിന് കഴിയാതെ പോവുകയും ഝാൻസി സൈന്യം പരാജയത്തിലേക്ക് വരിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് വില കൊടുത്തും കോട്ടയെ ഈ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം മഹാറാണി ലക്ഷ്മിബായിക്കുണ്ടായിരുന്നു. തങ്ങളുടെ അവസാന ശ്വാസം നിലക്കുന്നതുവരെ ഞങ്ങൾ ഈ കോട്ടയെ സംരക്ഷിച്ചു, സംരക്ഷണ കവചം തീർക്കും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം, ഒരു പ്രതിജ്ഞ അവർ നിശ്ചയിച്ചിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് കോട്ട പിടിച്ചെടുക്കാനാവില്ല എന്ന് ബ്രിട്ടീഷ് കമാൻഡർ ഹുറോജിന് അറിയാമായിരുന്നു. കോട്ടയുടെ അകത്തേക്ക് എളുപ്പം പ്രവേശിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് കമാൻഡർ ഹുറോജ് കോട്ടയുടെ പിൻവാതിലിലൂടെ വേജമായി അകത്തേക്ക് പ്രവേശിക്കുകയും ഇതിന് അദ്ദേഹത്തിന് ഒത്താശ ചെയ്തത് കോട്ടയിലെ ഒരു വഞ്ചകനായ ദുൽഹ സിംഗ് എന്നാളായിരുന്നു. കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ച ബ്രിട്ടീഷ് സൈന്യം ആളുകളെ കൊള്ളയടിക്കുവാനും പരിക്കേൽപ്പിക്കുവാനും തുടങ്ങി. ഈ ആക്രമണം കണ്ട റാണി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുവാനായി ഇറങ്ങി. എന്നിരുന്നാലും ബ്രിട്ടീഷ് സൈന്യത്തെക്കാൾ ചെറുതായിരുന്നു ഝാൻസി സൈന്യം. റാണിയെ ബ്രിട്ടീഷുകാർ വളയും എന്നായപ്പോൾ ചില വിശ്വസ്തരായ ഉപദേശകരുടെ വാക്കുകൾ സ്വീകരിച്ച് കൽപ്പിയിലേക്ക് യാത്ര ചെയ്യാൻ മഹാറാണി പുറപ്പെട്ടു. പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈന്യം എയ്ത ഒരു വെടിയുണ്ട റാണിയുടെ കാലിൽ പതിയുകയും വഴിയിൽ ഒരു അഴുക്കുചാലുണ്ടായിരുന്നു. റാണിയുടെ കുതിരയ്ക്ക് ആ അഴുക്കുചാൽ ചാടിക്കടക്കുവാൻ സാധിച്ചില്ല. ഈ സന്ദർഭം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സൈന്യം റാണിയുടെ അടുത്തേക്ക് വരികയും റാണിയെ കൂട്ടമായി ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ ഒരാൾ റാണിയെ പിന്നിൽ നിന്ന് വെട്ടുകയും റാണിയുടെ തലയുടെ ഒരു ഭാഗം പിളരുകയും വലതുഭാഗത്തെ കണ്ണ് പുറത്തേക്ക് വരികയും ചെയ്തു. എന്നിട്ടും അക്രമകാരികളായ രണ്ടുപേരെ കൊലപ്പെടുത്തുകയും തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും ലക്ഷ്മി റാണി അക്രമകാരികളായ രണ്ട് സൈന്യത്തെ വെട്ടിക്കൊല്ലുകയും തുടർന്ന് വാൾ കയ്യിലേന്തുകയും ചെയ്തു. തൻ്റെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ പത്താൻ ഗൗസ് ഖാൻ ഈ സമയത്ത് റാണിയുടെ അടുത്തുണ്ടായിരുന്നു. ശിരസ് ഛേദിക്കപ്പെട്ടിട്ടും കയ്യിൽ വാളേന്തി നിൽക്കുന്ന റാണി ലക്ഷ്മി ബായിയുടെ രൂപം കണ്ട് ബ്രിട്ടീഷ് പട്ടാളം ഭയന്നോടുകയും ചെയ്തു. രക്തരൂക്ഷിതമായ യുദ്ധത്തിനൊടുവിൽ തൻ്റെ ജനത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഝാൻസി റാണി ത്യജിക്കുകയുണ്ടായി. ഝാൻസി കോട്ടയിലെ പ്രധാന ദർവാസക്കടുത്തുള്ള 2 പീരങ്കികളിലൊന്നാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഓർച്ചയുടെ രാജാവ് ബീർ സിംഗ് ജൂഡിയോയാണ് ഝാൻസി കോട്ട പണിതത്. 1857 വിപ്ലവത്തിൽ ഈ കോട്ട വളരെ പ്രധാന പങ്ക് വഹിച്ചു.
ജാൻസി ലക്ഷ്മി ബായി നേതൃത്വം നൽകിയ ഉജ്ജ്വല യുദ്ധത്തിന് ഈ കോട്ട സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയ്ക്കകത്ത് ഗണപതിയുടെയും ശിവന്റെയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കരക് ബിജിലി രാജ്ഞിയുടെ ഭവാനി ശങ്കർ പീരങ്കിയും കോട്ടയ്ക്കകത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ജാൻസി രാജഭരണ കാലഘട്ടങ്ങളിലെ ശില്പകലകളുടെ ശേഖരം. ജാൻസി കോട്ടയുടെ 1 കിലോമീറ്റർ അകലെയുള്ള ജാൻസി ഗവൺമെൻറ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രാചീന കാലഘട്ടത്തിലെ ശിലായുഗ ദേവീ ദേവ ശില്പങ്ങളുടെ ഒരു വൻ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. തൻ്റെ വിശ്വസ്തനായ റാം റാവു ദേശ്മുഖ് അവസാന സമയം റാണിക്കൊപ്പമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് തേരോട്ടത്തിൽ പരിക്കേറ്റ റാണി ലക്ഷ്മിബായിയെ അടുത്തുള്ള ബാബ ഗംഗദാസിൻ്റെ കുടിയിലേക്ക് കൊണ്ടുപോയി. ആ സമയം റാണി വെള്ളം ചോദിക്കുകയും ബാബ ഗംഗദാസ് വെള്ളം നൽകുകയും ചെയ്തു. 1859 ജൂൺ 19 റാണി അമർത്യമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവ സംസ്കാര ചിത അദ്ദേഹത്തിൻ്റെ മകൻ ദാമോദർ റാവു അതേ കുടിലിൽ വെച്ച് തന്നെ തീ കൊളുത്തി. ഇപ്പോൾ ഝാൻസി കോട്ടയുടെ പരിപാലനം പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കയ്യിലാണ്. ഝാൻസി ലക്ഷ്മി ബായിയുടെ വീരചരിത്രമുറങ്ങുന്ന ഈ സ്മാരക ശേഷിപ്പുകൾ സന്ദർശിക്കുവാനായി നിരവധി സഞ്ചാരികളാണ് ദിവസവും വന്നെത്തുന്നത്. ഝാൻസിയിലെ കെട്ടിടങ്ങൾക്ക് പ്രാചീനമായ ഇന്ത്യൻ തനിമയുണ്ട്. കൂടാതെ ചില ഭാഗങ്ങളിൽ മുഗൾ വാസ്തുവിദ്യ കടമെടുത്ത് പണിത് രൂപകൽപ്പന ചെയ്തതായും പറയപ്പെടുന്നുണ്ട്. കോട്ടയിലെ നിരവധി രാജകീയ ചടങ്ങുകൾക്ക് സാക്ഷിത്വം വഹിച്ച ഒരു ഹാളായിരുന്നു ഇത്. മൺകട്ടകൾ, കുമ്മായം, മരത്തടി തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഈ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൗരാണിക കെട്ടുറപ്പിൻ്റെ തല ഉയർത്തി നിൽക്കുന്ന ഈ മന്ദിരം ഇന്നും ഒരു കേടുപാടും സംഭവിക്കാതെ തല ഉയർത്തി തന്നെ ഈ ഝാൻസി കോട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. സംരക്ഷണ സ്മാരകമായി പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാരതത്തിൻ്റെ വീരപുത്രി ഝാൻസി റാണിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഝാൻസി മഹൽ, ഝാൻസി മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വരും വീഡിയോ കാത്തിരിക്കുക. ഈ പുതിയ കാലഘട്ടത്തിലെ പഴയ ചരിത്രങ്ങൾ തേടി ജേണി ഓഫ് ആർക്കീവ് എന്ന ഈ ചാനലിൻ്റെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.